നമസ്കാരം സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ എച്ച് ഡബ്ല്യു ലോങ് ഫെലോ ഒരു സൂര്യോദയത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് സൂര്യോദയത്തിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിക്കൊണ്ട് കവിതയുടെ അവസാനം എത്തുമ്പോഴേക്കും ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നല്ലൊരു മെസ്സേജ് കൂടെ ഈ കവിത നൽകുന്നുണ്ട് ഇനി കവിതയിലേക്ക് കടക്കാം സൂര്യനൊദിക്കുമ്പോൾ കവി ഒരു മലയുടെ മുകളിൽ നിൽക്കുകയാണ് ആ സമയം ആകാശം സൂര്യൻ്റെ രശ്മികൾ കൊണ്ട് അതിസുന്ദരമായി അല്ലെങ്കിൽ അതിമനോഹരമായി കാണപ്പെട്ടു രാത്രിയിൽ കുറച്ചുനേരം നമുക്ക് സൂര്യനെ കാണാൻ കഴിയില്ല ആ സൂര്യൻ തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സൂര്യൻ വരുമ്പോൾ ഇരുട്ട് മാറി അവിടെയെല്ലാം പ്രകാശം പരക്കുന്നു കാട് വളരെ പ്രകാശമുള്ളതായി മാറുന്നു സൂര്യപ്രകാശം പൊതിഞ്ഞിരിക്കുന്ന താഴ്വരകളെ ഉമ്മ വയ്ക്കാനായി കാറ്റുപോകുന്നു ഈ കാഴ്ചകളാണ് കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കവി ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മേഘങ്ങൾ തന്നെക്കാൾ താഴെയാണെന്ന് തോന്നുന്നു മാത്രമല്ല ആ സൂര്യന്റെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെയാണ് മേഘങ്ങൾ കാണപ്പെടുന്നത് അതെല്ലാം മരങ്ങളുടെ ഉയരത്തിലാണുള്ളത് മരങ്ങളുടെ അത്രമാത്രം ഉയരത്തിൽ മാത്രമാണ് ഇപ്പോൾ മേഘങ്ങൾ നിൽക്കുന്നത് വലിയ പ്രകാശമില്ലാത്ത മേഘങ്ങളെ കാണുമ്പോൾ കവിക്ക് ഓർമ്മ വരുന്നത് യുദ്ധത്തിൽ തോറ്റു മടങ്ങി വരുന്ന പട്ടാളക്കാരെയാണ് ഡാർക്ക് ക്ലൗഡ്സും ബ്രൈറ്റ് സണ്ണും തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ കവി ഇവിടെ ശ്രമിക്കുന്നുണ്ട് രാവിലെ ഒരു മൂടൽമഞ്ഞുണ്ടായിരുന്നു അത് സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും മാഞ്ഞുപോയി ഇപ്പോൾ മൂടൽമഞ്ഞില്ലാത്തത് കൊണ്ട് കൂർത്ത മലകളൊക്കെ കവിക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല മലഞ്ചരിവിൽ നിൽക്കുന്ന നശിച്ചുപോയ ഒരു പൈൻമരവും അദ്ദേഹം കാണുന്നുണ്ട് മേഘങ്ങൾ താഴ്വര താഴ്വരകളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു മൂടുപടം പോലെയായിരുന്നു കവിക്ക് തോന്നിയിരുന്നത് സൂര്യപ്രകാശം വന്നതോടുകൂടി ഈ മൂടുപടം പോലെ നിന്ന മേഘങ്ങൾ അവിടെ നിന്ന് പോയി മേഘങ്ങൾ അവിടെ നിന്ന് പോയതുകൊണ്ട് ആ താഴ്വര നന്നായി ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു പ്രകാശം അവിടെ ആകെ നിറഞ്ഞു അതേസമയം തന്നെ വെയിലടിച്ചപ്പോൾ ഉണ്ടായ കാടിൻ്റെ നിഴലുകൊണ്ട് ആ നദി ഇരുണ്ട നിറത്തിൽ കാണപ്പെട്ടു മറ്റൊരു സൈഡിൽ വെള്ളച്ചാട്ടം അതായത് വെള്ളം വന്ന് വീഴുന്നതുകൊണ്ട് അവിടെ വെള്ളം അല്ലെങ്കിൽ നദി തിളങ്ങുന്നത് പോലെ കാണപ്പെടുന്നു ആകാശത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ പ്രഭാതമായി വരുന്ന സമയമാണ് ആ സമയത്ത് ഒരു ബിറ്റാണ് അതായത് കൊക്കിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു കിളിയാണ് അത് പറന്നു പോകുന്നതായിട്ട് കാണുന്നു ഭയങ്കരമായ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടാണ് അത് പോകുന്നത് ദൂരെ എവിടെയോ വെള്ളം വീഴുന്ന ശബ്ദം കവിക്ക് കേൾക്കാമായിരുന്നു വെള്ളം അല്ലെങ്കിൽ ഓളം ഉണ്ടാകുന്നതും വെള്ളം വന്ന് വീഴുന്നതുമെല്ലാം അദ്ദേഹത്തിന് കാണാമായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു തടാകം കാണാം അതിൻ്റെ തീരം എന്ന് പറയുന്നത് സിൽവർ കളറിൽ തിളങ്ങുന്നതായിട്ട് കാണാം കാട്ടിലുള്ള മരങ്ങൾ ആ തീരത്തേക്ക് ചാഞ്ഞു വരുന്നതായും കവി കാണുന്നുണ്ട് അടുത്തതായി അദ്ദേഹം കേൾക്കുന്നത് താഴ്വരകളിലേക്ക് വരുന്ന ഒരു വില്ലേജ് ബലിൻ്റെ സൗണ്ടാണ് അത് ഒരു മ്യൂസിക് പോലെയാണ് കവിക്ക് തോന്നുന്നത് അത് മലകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ട് ആ ബെല്ലിനോടൊപ്പം തന്നെ ഒരു വൈൽഡ് ഹോൺ ചിലയ്ക്കുന്ന ശബ്ദവും അദ്ദേഹം കേൾക്കുന്നുണ്ട് ഈ പക്ഷിയുടെ ശബ്ദം എന്നത് ആ വില്ലേജ് ബെല്ലിൻ്റെ മ്യൂസിക്കിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് കവിക്ക് തോന്നുന്നത് ഇതേ സമയം തന്നെ ആ വാലിയിലുള്ള മരത്തിൻ്റെ ബ്രാഞ്ചസില് ബ്രാഞ്ചസിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ആ ബ്രാഞ്ചസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഇടതിങ്ങിയ രീതിയിൽ വളരെ കൂട്ടം കൂട്ടമായിട്ട് ഇലകളുണ്ടായിരുന്നു അതിനുള്ളിലൂടെയാണ് ഈ സ്മോക്ക് കടന്നു വരുന്നത് പ്രകൃതിയുടെ വളരെ മനോഹരമായ ഒരു ദൃശ്യം അദ്ദേഹം ഇത്രയും ഭാഗത്ത് വർണ്ണിച്ചു കഴിഞ്ഞു അതിനുശേഷം വായനക്കാരോട് അദ്ദേഹം പറയുകയാണ് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പാഠം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടിലേക്കും മലയിലേക്കുമൊക്കെ പോകുക അതായത് പ്രകൃതിയിലേക്ക് മടങ്ങുക നമ്മുടെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും എന്ന് കവി പറയുന്നു